ഇന്ന് ഞാൻ ഒരു ഫൗണ്ടേഷൻ ടെസ്റ്റാണ് കേട്ടോ. നമ്മൾ ഫൗണ്ടേഷൻ മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അബദ്ധം പറ്റും കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷെയ്ഡ് എനിക്ക് ഇടുമ്പം ഭയങ്കര ഡാർക്ക് കളറാവും പുറത്തേക്ക് ഇറങ്ങും, അതിനുള്ള റീസണാണ് പറയാൻ പോകുന്നത്. അപ്പോൾ മേബിലൈൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ്റെ രണ്ട് ഷെയ്ഡുണ്ട്, 115 പിങ്ക് അണ്ടർടോണാണ്, 220 യെല്ലോ അണ്ടർടോൺ. എൻ്റെത് ശരിക്കും 220 യെല്ലോ അണ്ടർടോണാണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. പക്ഷേ ഞാൻ 115 മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് രണ്ടും ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് ഷെയ്ഡ് നമ്പർ 115 പിങ്ക് അണ്ടർടോൺ ആണ്, പിന്നെ 220 യെല്ലോ അണ്ടർടോണും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത് എപ്പോഴും ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു മേബിലൈൻ ഫിറ്റ് മീ ഫൗണ്ടേഷനാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. അതുപോലെ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഡ്രൈ സ്കിൻ ആണെങ്കിലും ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 20-25 മിനിറ്റ്സ് വെച്ചിട്ടുള്ള ശേഷം ദേ കണ്ടോ, ഇത് എൻ്റെ സ്കിന്നിന് പറ്റിയ ഷെയ്ഡ് ഡാർക്കായിട്ടുണ്ട്. പിങ്ക് അണ്ടർടോൺ ആണെങ്കിൽ ഇച്ചിരി ഒരു അധികം ഡാർക്ക് ആയിട്ടില്ല കേട്ടോ. സ്കിന്നായിട്ട് ഏകദേശം ഒന്ന് മാച്ച് ആയിട്ടുണ്ട്. ആ ഒരു പിങ്ക് കളറാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യുമ്പം ഓക്സിഡേഷൻ സംഭവിക്കാത്ത ഫൗണ്ടേഷൻ ഉണ്ടാവും ബ്രാൻഡുകൾ, അത് എടുക്കുക. അല്ലെങ്കിൽ എപ്പോഴും ഒരു ഷെയ്ഡ് മേളിലെടുക്കുക. ഇത് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് റിസൾട്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറയണത്. പലരും പല അഭിപ്രായങ്ങളും പറയും. അപ്പം ഞാൻ എപ്പോഴും ഫൗണ്ടേഷൻ ചൂസ് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡ് മേളിലാണ് കേട്ടോ, പിങ്ക് അണ്ടർടോൺ ആണ്, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പം ഓക്സിഡേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആവുന്നത്.